ഞങ്ങളിവിടെ വണ്ടി കൊണ്ട് വെച്ചാൽ നിങ്ങൾ എന്തിനാ കിടന്നൊരു ഇതാണ്ടാക്കുന്നത്? പോയി പണി നോക്കി. ഇവിടെ വണ്ടി വെച്ചാൽ വെക്കാൻ പറ്റുമോ? വണ്ടി വെക്കാം. എന്താ കാര്യം? കാര്യം എന്നാ? എന്താ കാര്യം? എന്നാ ഞാൻ തന്നോടാ ചോദിക്കുന്നത്? തന്നെ എന്തിനാ നിർത്തിരിക്കുന്നത്? ഇവിടെ വണ്ടി ഇടാതിരിക്കാൻ മുന്നേ തന്നെ നിർത്തിരിക്കുന്നത് ആണല്ലോ. താൻ ഇവിടുത്തെ സ്റ്റാഫാണോ? ഉണ്ടോ ഇവിടുത്തെ സ്റ്റാഫാണോ? ഞങ്ങളിവിടെ വണ്ടി വെക്കും. ഇത് മുനിസിപ്പാലിറ്റി സ്ഥലമാണ്. ഇത് ഏതോ മുനിസിപ്പാലിറ്റി സ്ഥലമാണ്. നിങ്ങൾ അതിന്റെ വേണ്ടി പറയൊന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയാൽ മതി കേട്ടോ. ഇത് അറിയാൻ മേലാത്തവരെ പറ്റിച്ചു. ആര് എവിടെ വാടകയ്ക്ക് എടുത്തു കേട്ടോ? നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞ ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഇല്ല ഇവിടെ ഞങ്ങൾ വന്നോട്ടെ. ഞങ്ങൾ മനസ്സിലല്ലേ, ഇവിടെ ഒന്നും കെട്ടി അടച്ചിടാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ഒന്നും ഇങ്ങനെ കെട്ടി അടച്ചിടാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഇവിടെ വന്നാൽ ഞങ്ങളുടെ പൊതുസ്ഥലമാണ്. നിങ്ങൾ ചെയ്തോണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ പണി ചോദിക്കും. ആരെ? താനല്ലേ ഞങ്ങളെ വരട്ടാൻ വന്ന്. എടോ താൻ ഞങ്ങളല്ലേ വരട്ടാൻ വന്ന്. താൻ ഞങ്ങളെ വരട്ടാൻ വന്നേച്ച് എന്തിനു വെക്കാം? ഞങ്ങൾക്ക് ഇവിടെ വെച്ചാ ഇവിടെ വെച്ചാ എന്നാ അവിടെ വെച്ചാ എന്നാ 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 അല്ല എന്താ പറഞ്ഞ എന്നാ പറഞ്ഞേ അല്ല എന്നാ നിങ്ങളിതിന്റെ ആളാണോ? ഞങ്ങൾ എവിടെ വെള്ളം വണ്ടി വെക്കാം? ഇത് പൊതുസ്ഥലാ. ഇത് നഗരസഭക്കാർ ഇത് കൊടുത്തിട്ടില്ല. അവർക്ക് അവിടെ കൊടുത്തിട്ടുള്ളൂ. ഇതിനകത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങളിവിടെ വെച്ച് ഞങ്ങൾക്ക് കേട്ടോ ഇതിനകത്തൊന്നും കൊടുത്തില്ല. വർത്തമാനം പറയണ്ട കേട്ടോ. ഇവിടെ താൻ ഞങ്ങളോടാ കടന്നു ചൂടായേ. ഇല്ല ഞങ്ങൾക്ക് എവിടെ വെള്ളം വെക്കാം? ഇവിടെ പാർക്കിംഗ് ആർക്കുണ്ട്? നിങ്ങൾ വർത്താനം പറയാം. നിങ്ങൾ പണി നോക്കും. ഇതൊന്നും വാടകയ്ക്ക് എടുത്തിട്ടില്ല. അവർക്ക് അവിടെ വാടകയുള്ളൂ കേട്ടോ. ആയിക്കോട്ടെ, ഇതൊക്കെ ആയിക്കോട്ടെ. നിങ്ങൾ അവരുടെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ ഇത്രയും വർത്താനം പറയാൻ വേണ്ടി കേട്ടോ. ആ ഓക്കെ. അല്ല, വണ്ടി എനിക്ക് സ്ഥലം കാണിക്കണ്ടേ? വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം നിയമവിരുദ്ധമാണെങ്കിൽ കേസ് കൊടുക്കണ്ടേ? അവര് അല്ലേ, നിയമവിരുദ്ധമാണെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്തു. ഞങ്ങളുടെ കൊണ്ട് വണ്ടി വെച്ചേച്ച് ഇത് മുനിസിപ്പാലിറ്റി സ്ഥലമാണ്. ആ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോ ഇവിടെ ഇടണം തോന്നി. മാമ്മാപ്പിള്ള കൊണ്ട് അവിടെ അവിടെ ചെണ്ടു. അല്ല, ഇന്നടത്തൊന്നും നമ്മളൊന്നും ഇല്ല. ആരും ഉദ്ര ഞങ്ങളെന്ത് സ്വല്പം ഒന്ന് സമയം ഇവിടെ വില്ലേജ് ഓഫീസ് ഒരു കുഴപ്പമില്ല. ഇത്തിരി തണ്ടുകൂടിപ്പോയി വിളിക്കും. അതെ, മര്യാദയായിട്ട് സംസാരിച്ചാൽ നമുക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ എനിക്ക് കോട്ടയം വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസറെ കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ വണ്ടി വെക്കാൻ സ്ഥലം ഇല്ലാതെ വന്ന കാരണം അതിന് സമീപത്തുള്ള മുനിസിപ്പാലിറ്റിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഫ്രണ്ടിലത്തെ സ്ഥലം, അത് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമാണെന്നാണ് എന്റെ ധാരണ. ഞാൻ അവിടെ എന്റെ ടു വീലർ പാർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഫിലിപ്പി ഏട്ടൻ അവിടെ വന്നു, അതിൽ പാസ് ചെയ്തതാണ്, എന്നെ കണ്ടുകൊണ്ട് അവിടെ നിർത്തി. അപ്പോ 2020 കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഫിലിപ്പി ഏട്ടൻ 5 മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞ് എന്റെ ഒപ്പം കൊണ്ട് വണ്ടി നിർത്തി. വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് ഈ ജോസ്കോയിലെ സെക്യൂരിറ്റി വന്നേച്ച് വളരെ അപമര്യാദയായ രീതിയിൽ അപമര്യാദാകരമായി വണ്ടി മാറ്റിക്കും എന്നൊക്കെ ഒരു മോശമായ രീതിയിൽ സംസാരിച്ചു. എന്നാ പിന്നെ അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളും അവിടെ നിന്നു. ഞങ്ങളങ്ങനെ നിൽക്കവേ ഇയാളുടെ കൂട്ടുകാരെയല്ല ഇയാൾ വിളിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ജീവനക്കാരാണോ എന്ന് ചോദിച്ചു. അല്ല, ജോസ്കോയുടെയാണെന്ന് പറഞ്ഞു. ജോസ്കോയുടെയാണെങ്കിൽ ജോസ്കോയിലെ കാര്യം നോക്കിയാൽ മതി, ഇത് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമാണെന്ന് ഞങ്ങൾ പറഞ്ഞു. വാക്കുവാദമായി. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടമസ്ഥനാണെന്ന് തോന്നുന്നു. ഒരാൾ ഒരു വെള്ളയും വെള്ളയിട്ട് ഒരാൾ നമുക്കറിയത്തില്ല ആരാണ്. അയാൾ വളരെ മാന്യമായിട്ടൊക്കെ അയാൾക്ക് മനസ്സിലായി ഇത് പൊതു പാർക്കിംഗ് ആണെന്നുള്ളത്. ഞങ്ങള് വന്നയാളോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ ഉദ്രവിക്കാൻ വന്നതൊന്നുമല്ല, ഇത് പൊതു പാർക്കിങ്ങിൽ ഞങ്ങളുടെ വണ്ടിയൊന്നു വെച്ചു, ഞങ്ങൾ 5 മിനിറ്റ് കാര്യമേ ഉള്ളൂ, അത് കഴിയുമ്പോൾ ഞങ്ങളങ്ങ് പോവുകയും ചെയ്തു, അല്ലാതെ ഇവിടെ താമസിക്കാൻ വന്നവരൊന്നും അല്ല എന്ന് പറഞ്ഞു. കാര്യം അതിന്റെ ഈ പറഞ്ഞ ആൾക്ക് അത് മനസ്സിലായെന്നാണ് ഞങ്ങൾ ധരിക്കുന്നത്. ഈ സെക്യൂരിറ്റി എല്ലാം കിടന്ന് അവിടെ ഒരു വലിയ ബഹളമായിരുന്നു. അപ്പോ ഈ ഇത് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമാണെന്ന് അറിവില്ലാത്ത ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവരോടൊന്ന് പേടിച്ച് ഓടി സ്ഥലം വിട്ടാൻ. അപ്പൊ ഈ ഇതുപോലത്തെ വൃത്തികേടുകളാണ് നഗരത്തിന്റെ മധ്യത്തിൽ നടക്കുന്നത്. അതായത് നമ്മള് ഇതിനു മുമ്പ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് അവിടെ ഇട്ടിരുന്ന ചങ്ങലയും കാര്യങ്ങളൊക്കെ പറിച്ച് ഒരുപക്ഷെ അവിടെ നിൽക്കുന്ന ആൾക്കാരവിടെ വന്ന് എന്നെ തല്ലിയായിരുന്നു ഒരു ദിവസം.
അപ്പൊ ഞാനതൊന്നും മനസ്സിലാക്കിയില്ല. കണ്ടക്ടർ സാർ അവിടെ വന്നു, അവിടെ പാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിൽക്കാൻ വിളിപ്പേട്ടാന്ന് പറഞ്ഞപ്പോ നമ്മൾ അങ്ങോട്ട് കയറി. ഒരു അഞ്ചു മിനിറ്റത്തെ കാര്യമുള്ളൂ, ഞങ്ങൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന ഇതാണ് ഇവിടെ സംഭവം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇത് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവന്റെ നമ്മുടെ ആർ ടി ഒയും PWD-ക്കാരും ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ഈ പാർക്കിംഗ് ആർക്കുള്ളതാണ്? അല്ലെങ്കിൽ അടുത്ത ദിവസം കംപ്ലീറ്റ് വണ്ടികൾ അവിടെ ഇടും, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വണ്ടികളുണ്ടിടും. അല്ല, അവിടെ നോ പാർക്കിംഗ് എന്ന് ബോർഡ് വെച്ചിരിക്കുന്നത് മുനിസിപ്പാലിറ്റി ആണോ, അല്ലെങ്കിൽ അവിടെ ആർക്കാണ് അങ്ങനെ നോ പാർക്കിംഗ് ബോർഡ് വെക്കാനായിട്ടുള്ള അവകാശം എന്നുള്ളത് വ്യക്തമാക്കണം. അത് വളരെ വ്യക്തമായ ഒരു സംഗതിയാണ്. അത് ശരിയായ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വെക്കാനുള്ള അധികാരമില്ല. അത് വെക്കേണ്ടത് മുനിസിപ്പാലിറ്റിയാണ്, അല്ലെങ്കിൽ അതിന് ഉത്തരവാദപ്പെട്ട ആർടിയുടെ ആൾക്കാരാണ് വെക്കേണ്ടത്. അത് എത്രയും വേഗം ഒന്ന് ചെയ്ത് കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും. ഇതിനുള്ള സംഘങ്ങളിൽ ഒന്ന് പാർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെ പിന്നെ എവിടെ ചെയ്യാം, പേ ആൻഡ് പാർക്കിൽ അല്ല ഇടേണ്ടത്, നമുക്ക് പാർക്കിംഗ് തന്നെ വേണം. അതാണ് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും നമുക്ക് പറയാനുള്ളത്. താങ്ക് യു.